Hello designers, welcome to uxuimania design news. Aadithya news, pitch.com ennu parayunna website ne kurichana the new face of presentation ennu visheshippikkavunna presentation industry il valare oru viplavam ennu visheshippikkavunna reethiyil valare interactive aayittulla valare collaborative aayittulla oru presentation application ippol marketil valare sajeevamayi vannondirikkunnu adu pitch.com ennu parayunna website il vanna ningalku adine kurichulla full details kittum. അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയകാല പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനുകളെ അപേക്ഷിച്ച് വളരെ ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊളാബറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരുമിച്ച് ഓരോ വ്യക്തികൾക്കും കൊളാബറേറ്റ് ചെയ്ത് പ്രസൻറ്റേഷൻസുകൾ മനോഹരമായ രീതിയിൽ പ്രൊഫഷണലായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന ഈ പിച്ച് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ വളരെ ഫേമസായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡിസൈനിങ് കമ്പനികളും ഒരുപാട് പ്രൊഫഷണൽ കമ്പനികളൊക്കെ തന്നെ ഇപ്പോൾ പിച്ചിനെ അവരുടെ പ്രസൻറ്റേഷൻ ക്രിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് നല്ല ഫീഡ്ബാക്കാണ് പിച്ചിനെ കുറിച്ച് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. pitch.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ വന്നുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പ്രസൻറ്റേഷൻ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. pitch.com ൽ വന്നാൽ നിങ്ങൾക്ക് ടോപ്പിലായിട്ട് കാണാം. അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണലായിട്ട് പ്രസൻറ്റേഷൻ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഡിസൈൻ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സൂപ്പർ വെബ്സൈറ്റാണ് pitch.com. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അഡോബിൻ്റെ അഡോബ് എക്സ്ടിയിലുള്ള ഒരു അപ്ഡേഷൻ ആണ്. ടെസ്റ്റ് വോയിസ് പ്രോട്ടോടൈപ്പ് ഓൺ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഗൂഗിൾ ഡിവൈസിലൊക്കെ തന്നെ ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് വളരെ എല്ലാവർക്കും ഫേമസായി വന്നുകൊണ്ടിരിക്കുകയാണ്. വോയിസ് ഓവറിലൂടെ കൂടെ തന്നെ നമുക്ക് വോയിസ് ഓവറിലൂടെ തന്നെ വോയിസ് പ്രോട്ടോടൈപ്പിംഗ് ഇൻ അഡോബ് എക്സ്ഡി എന്നുള്ളൊരു ഫീച്ചറാണിത്. ഇവിടെ വോയിസ് പ്രോട്ടോടൈപ്പിംഗ് ഇൻ അഡോബ് എക്സ്ഡി എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിലൂടെ കൂടി നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഫുൾ മോർ ഡീറ്റെയിൽസുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡോബ് എക്സ്ഡിയുടെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉണ്ട്. ഗൂഗിൾ അസിസ്റ്റൻറ്റ് പ്രിവ്യൂ പ്ലഗിൻ ഫോർ എക്സ്ഡി എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിലോടുകൂടി നിങ്ങൾക്ക് ആ പ്ലഗിൻ അഡോബ് എക്സ്ഡിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആമസോൺ അലക്സ ഡിവൈസസിലും നമുക്ക് ഇതിൻ്റെ വോയിസ് പ്രോട്ടോടൈപ്പിംഗ് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഫെസിലിറ്റി അവർ പറയുന്നുണ്ട്. അഡോബ് എക്സ്ഡി എനിവേസ് ഇതൊരു വളരെ നല്ലൊരു പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഒരു ഫീച്ചർ ആൻഡ് വളരെ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ കൂടാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡോബ് ഫോട്ടോഷോപ്പ് 21 ന്യൂറൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഫിൽറ്റേഴ്സ് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വേൾഡ് ഓൾ ഓവർ ദ വേൾഡ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പ് 2021 ന്യൂറൽ ഫിൽറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു മോർ ഡീറ്റെയിൽഡ് ഡെമോ ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്കൺസ് ഡോട്ട് മൊഡ്യൂൾസ് ആപ്പ് എന്ന് പറയുന്നൊരു വെബ് പോർട്ടലിനെ കുറിച്ചാണ്. 15x15 സൈസിലുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള ഐക്കൺസുകളുടെ വെക്ടർ ഫയൽ, അതും വളരെ പിക്സൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു നല്ല സെറ്റ് ഓഫ് സ്മോളസ്റ്റ് ആയിട്ടുള്ള 15x15 PX സൈസിലുള്ള ഒരു നല്ല നീണ്ട ഐക്കൺ കളക്ഷൻസ് നമുക്ക്.
ഐക്കൺസ് ഡോട്ട് മൊഡ്യൂൾസ് ഡോട്ട് ആപ്പ് എന്ന് പറയുന്നൊരു വെബ് പോർട്ടലിൽ നിന്ന് കിട്ടും. ഡിസൈനേഴ്സിന് ഇത് വളരെ ഹെൽപ്പാണ്, കാരണം ചെറിയ ആപ്ലിക്കേഷൻസുകളുടെയൊക്കെ സ്ക്രീൻസുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പിക്സൽ ക്ലാരിറ്റി ഇല്ലാത്ത ഐക്കൺസുകൾ യൂസ് ചെയ്ത് നമ്മൾ വളരെ ബുദ്ധിമുട്ടാറുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് ഫിഗ്മ ഫയൽ, സ്കെച്ച് ഫയൽ, എസ് വി ജി ഫോർമാറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. എസ് വി ജി ഫോർമാറ്റിൻ്റെ വെക്ടർ ഫോർമാറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ഐക്കൺസുകൾ യൂസ് ചെയ്യേണ്ട സമയത്ത് വളരെ ഹെൽപ്പായി വന്നിരിക്കാം. അതുകൊണ്ട് ഈ ഒരു പോർട്ടൽ ലാസ്റ്റ് വീക്കിൽ കണ്ട നല്ല ഒരു ലേറ്റസ്റ്റ് പ്രോഡക്റ്റുകളുടെ അപ്ഡേഷനിൽ കണ്ട ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ അത് യു ഐ ഡിസൈനേഴ്സിന് വളരെയേറെ ഹെൽപ്പ് ചെയ്തിരിക്കാം. ഇപ്പോൾ തന്നെ ബുക്ക് മാർക്ക് ചെയ്തോളുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കീബോർഡ് സിമുലേറ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, കീബോർഡ് സിമുലേറ്റർ ഡോട്ട് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു പോർട്ടലാണ്. നമ്മുടെ കീബോർഡിൻ്റെ ഒരു സിമുലേറ്റർ വെബ്സൈറ്റ് എന്ന് പറയാം. ഒരു കീബോർഡിനെ നമുക്കിഷ്ടമായ രീതിയിൽ അതിൻ്റെ ഡിഫറൻറ്റ് ഓപ്ഷൻസുകളിലേക്ക് സ്റ്റൈൽ ചെയ്ത് നോക്കാനും ഒരു കീബോർഡിനെ ഏത് ഷേപ്പിലേക്ക് നമുക്ക് സിമുലേറ്റ് ചെയ്ത് ഉപയോഗിക്കാനും അതിലേക്ക് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് അക്ഷരങ്ങളെ നമ്മുടെ കീബോർഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സൂപ്പർബായിട്ടുള്ള ഒരു സിമുലേറ്ററാണ് ഈ ഒരു കീബോർഡ് സിമുലേറ്റർ എന്ന് പറയുന്നത്. ഇത് 3D കൈൻഡ് ഓഫ് ഡിസൈൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു 3D അറ്റ്മോസ്ഫിയറിൽ വന്ന് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ എഡിറ്റർ ഓപ്ഷനിൽ വന്ന് നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സുകളും മറ്റുമൊക്കെ അപ്ലൈ ചെയ്ത് അതിനെ ഒരു വ്യത്യസ്തമായ ഷേപ്പിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന ടാബിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ടെസ്റ്റുകളൊക്കെ തന്നെ ഇവിടെ നിങ്ങളുടെ കീബോർഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ കീബോർഡ് സിമുലേറ്റർ ഡോട്ട് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു വെബ് പോർട്ടൽ. അപ്പോൾ കീബോർഡ് സിമുലേറ്റർ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ലാസ്റ്റ് വീക്കിൽ സംഭവിച്ച ഒരു നല്ലൊരു അപ്ഡേഷൻ ആയിരുന്നു ഡിസൈനേഴ്സിന് റെഫർ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, അപ്പോൾ ഇന്നത്തെ ന്യൂസ് നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ മറ്റ് ഡിസൈൻ ന്യൂസുകളുടെ ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ ഗൈസ്.